കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കിന്ന് 52 വയസ്സ്. 1968 മാർച്ച് 6 അയ്യപ്പൻ അന്തരിച്ചത്. ഈഴവ സമുദായത്തിൽ ജനിച്ച അയ്യപ്പൻ തൊട്ടുകൂടായ്മക്കെതിരെ പോരാടി. ദളിതരെ ചേർത്തുകൊണ്ട് മിശ്രഭോജനം സംഘടിപ്പിച്ചു. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം നടത്തുകയും ചെയ്തു. കൊച്ചി നിയമസഭയുടെ 1922 രണ്ടാം തെരഞ്ഞെടുപ്പിൽ തെക്കേ ഈഴവ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് അയ്യപ്പൻ നിയമസഭയിലെത്തി. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അവശരെയും പാവങ്ങളെയും ഉദ്ധരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഗാന്ധിജിയുടെ ആദർശങ്ങളോട് പൂർണ്ണമായും യോജിച്ചില്ലെങ്കിലും ഗാന്ധി എന്ന മനുഷ്യനെ അയ്യപ്പൻ ആരാധിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. ജാതി വ്യവസ്ഥ നിലനിന്ന കാലഘട്ടത്തിൽ വിവിധ ജാതിയിൽപ്പെട്ട വ്യക്തികളെ ഒരുമിപ്പിച്ച് സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. മലയാളികളുടെ പ്രിയ നടൻ കലാഭവൻ മണി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 4 പൂർത്തിയാകുന്നു. 2016 മാർച്ച് 6 അദ്ദേഹം അന്തരിച്ചത്. കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡിലൂടെയാണ് കലാരംഗത്തേക്ക് മണി സജീവമായത്. കോമഡി വേഷങ്ങളിലൂടെ സിനിമയിൽ തുടക്കമിട്ടു. പിൽക്കാലത്ത് നായകനായി വളർന്നു. നാടൻ പാട്ടുകളുടെ അവതരണം, ആലാപനം എന്നിവയിലും കഴിവ് തെളിയിച്ചു. അക്ഷരം എന്ന ചിത്രത്തിലൂടെ ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിലാണ് ചലച്ചിത്ര ലോകത്തെത്തിയതെങ്കിലും സുന്ദർദാസ്, ലോഹിതദാസ് കൂട്ടുകെട്ടിലെ സല്ലാപം എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. തുടക്കത്തിൽ സഹനടനായി ശ്രദ്ധ നേടിയ ശേഷം പിന്നീട് നായക വേഷങ്ങളിലേക്ക് ചേക്കേറി. വാസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. വാസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയതലത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരവും സംസ്ഥാന അവാർഡും കലാഭവൻ മണിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു കലാഭവൻ മണിയുടെ വിയോഗം. മരണം സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ ഉയർന്നു വന്നിരുന്നു. അവസാനം CBI ആണ് കേസ് ഏറ്റെടുത്തത്. CBI റിപ്പോർട്ട് പ്രകാരം മണി മരിച്ചത് കരൾ സംബന്ധമായ രോഗം മൂലമാണെന്ന് കണ്ടെത്തി. തുടർച്ചയായ മദ്യപാനം കരൾ രോഗത്തിന് കാരണമായി.